ഉപതെരഞ്ഞെടുപ്പിലും തകർന്നടിഞ്ഞു ബിജെപി പല വാർഡുകളിലും ബിജെപിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു പലയിടങ്ങളിലും നേടിയത് വിരലിലെണ്ണാവുന്ന വോട്ടുകൾ മാത്രമാണ് കോഴ വിവാദം മൂലം ശ്രദ്ധേയമായ ബത്തേരിയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ബിജെപിക്ക് കഴിഞ്ഞില്ല ഇതോടെ പരാജയം ഉൾക്കൊണ്ട് കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന മറുപക്ഷത്തിന്റെ ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ് വിവരങ്ങളുമായി പിവി കുട്ടൻ ചേരുകയാണ് കുട്ടൻ അതായത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ വരിയിലുള്ളത് ബത്തേരിയിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ബിജെപിക്ക് ഉണ്ടാകുന്നു കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം സമ്മർദ്ദം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അക്ഷയ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബിജെപി തകർന്നടിഞ്ഞിരിക്കുന്നത് പല വാർഡുകളിലും ബിജെപിക്ക് കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായിരിക്കുകയാണ് പലയിടങ്ങളിലും വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ മാത്രമാണ് ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നത് കോട്ടയത്തെ പാലായിലെ ഒരു വാർഡിൽ നേടിയത് 3 വോട്ട് മാത്രമാണ് അതുപോലെ തന്നെ കോഴ വിവാദം മൂലം വലിയ രീതിയിൽ ശ്രദ്ധേയമായ സുൽത്താൻ ബത്തേരിയിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ബിജെപിക്ക് സാധിച്ചിട്ടില്ല ഈ കണക്കിലൊന്ന് ഈ 15 ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നതിന്റെ കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ തന്നെ നമുക്ക് കൃത്യമായി വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാകും കോട്ടയം പാലായിലെ എലിക്കുളം പഞ്ചായത്തിലെ 14 വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ബിജെപി സ്ഥാനാർത്ഥിക്ക് വെറും 3 വോട്ടുകൾ മാത്രം ലഭിച്ചത് ഇവിടെ ആകെ 1186 വോട്ടുകളുണ്ട് ഈ വാർഡിൽ മത്സരം കടുപ്പിക്കുന്നതിന് വേണ്ടി ബിജെപിയുടെ പാല മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ ജയപ്രകാശിനെയാണ് മത്സരിച്ചത് ഇദ്ദേഹമാണ് ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോട്ടയത്ത് വലിയ തോതിൽ വോട്ടുകൾ നഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ മത്സരിപ്പിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വോട്ട് പോലും അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ബൈ ഇലക്ഷൻ നടന്ന മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലെ 6 വാർഡിൽ കഴിഞ്ഞ തവണ 41 വോട്ട് ലഭിച്ചിരുന്നു ഇത്തവണ അത് 22 വോട്ടായി കുറഞ്ഞു വേങ്ങൂർ പഞ്ചായത്തിൽ ഇത്തവണ വെറും 13 വോട്ട് മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ 40 വോട്ട് ലഭിച്ചിരുന്നു ആ വോട്ട് വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് വാരപ്പട്ടി 13 വാർഡിൽ ഇത്തവണ ലഭിച്ചിരിക്കുന്ന 29 വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ഇവിടെ 49 വോട്ട് ലഭിച്ചിരുന്നു അവിടെയും വലിയ തോതിലുള്ള ഇടിവാണ് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ പല്ലൂർ 20 വാർഡിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കി ഇവിടെയൊക്കെ 1000 വോട്ടുകളുണ്ട് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥിക്ക് വെറും 27 വോട്ടാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 207 വോട്ട് അത്യാവശ്യം നില മെച്ചപ്പെട്ട രീതിയിലായിരുന്നു 207 വോട്ട് ലഭിച്ചിരുന്നു ഇത്തവണ പക്ഷേ അത് 27 കുറഞ്ഞിരിക്കും ഏതാണ്ട് 180 വോട്ടുകളുടെ കുറവാണ് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തില് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നെടുമങ്ങാട് നഗരസഭയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ LDF ആണ് വിജയിച്ചത് ഇവിടെ ഇത്തവണ ബിജെപി സ്ഥാനാർത്ഥിക്ക് 54 വോട്ട് മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ ബിജെപിക്ക് 114 വോട്ടുണ്ടായിരുന്നു ഇവിടെയും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കണ്ണൂരിൽ 6 ഗ്രാമപഞ്ചായത്തിൽ നടന്ന ബൈ ഇലക്ഷനിൽ ബിജെപിക്ക് ഇത്തവണ 11 വോട്ട് മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ പക്ഷേ 33 വോട്ട് ലഭിച്ചിരുന്നു വലിയ വോട്ടൊന്നും അല്ലെങ്കിൽ പോലും 33 വോട്ട് ലഭിച്ചതിൽ നിന്ന് ഇത്തവണ 11 കുറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വളയത്ത് നാദാപുരത്തിനടുത്ത വളയത്ത് ബൈ ഇലക്ഷൻ നടത്തിയിരുന്നു ഇവിടെ പക്ഷേ വളയത്തെ 3 വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ബത്തേരി നഗരസഭയിലെ പഴയരി ഡിവിഷനിൽ കഴിഞ്ഞ തവണ ബിജെപിക്ക് 43 വോട്ട് ലഭിച്ചിരുന്നു ബിജെപി സ്ഥാനാർത്ഥിക്ക് ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നില്ല നമുക്കറിയാം സംസ്ഥാനം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ കോഴ വിവാദം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് തന്നെ കെ സുരേന്ദ്രന്റെ പ്രതിയായ കോഴ വിവാദം നടന്ന പ്രദേശമാണ് ബത്തേരി ഇവിടെ സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാനില്ലാത്തൊരു ദയനീയ അവസ്ഥയിലേക്ക് ബിജെപി പോയിരിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്തുടനീളം കനത്ത തിരിച്ചടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി നേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നേതൃത്വത്തെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സുരേന്ദ്ര വിരുദ്ധപക്ഷം ഉയർത്തിയിരിക്കുന്നത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ തോൽവിക്ക് പിന്നാലെ തന്നെ അതിനുശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിലും ബിജെപി സംസ്ഥാനത്ത് തകർന്നടിയുന്നു എന്ന രീതിയിലുള്ള ഫലങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത് പല ഇടങ്ങളിലും പല വാർഡുകളിലും ബിജെപിക്ക് വിരലിലെണ്ണാവുന്ന വോട്ട് പോലും ലഭിച്ചില്ല 3 വോട്ടുകളൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി ഈ രീതിയിൽ അതായത് നിലവിലെ നേതൃത്വത്തിന് സംഘടനയെ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന രീതിയിലുള്ള ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദം ആരോപണം വിമർശനം കൂടുതൽ ശക്തമാവുകയാണ് കുറ്റപ്പെടുത്തലുകൾ ശക്തമാകുന്നു സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യവും ഉയരുന്നു കാരണം അത്രയും ദയനീയമായ പ്രകടനമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സംസ്ഥാനത്ത് കാഴ്ചവെക്കാനായത് പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.